സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എലനാട് എമർജൻസി കെയർ സെന്റർ. ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എം പിയുടെ വയനാട് ഓഫീസ് തള്ളിത്തകർത്ത് ഫയലുകൾ നശിപ്പിച്ച് ഓഫീസിലുണ്ടായിരുന്നവരെ ആക്രമിച്ച SFI CPM ഗുണ്ടകളുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ചേലക്കര ടൗണിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധ സമരത്തിന് DCC അംഗം സി ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് TK, പ്രദീപ് നമ്പ്യാത്, KK സത്യൻ, അജിത് താണിക്കൽ, സുലൈമാൻ അസ്മ, ഹൈദ്രു, സുനിൽ തെക്കേതിൽ, മണികണ്ഠൻ, സി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ എ അസനാർ, സതീഷ് മുല്ലയ്ക്കൽ, അശോകൻ നാട്യഞ്ചിറ, കെ ഷിജിത്ത്, മോജിത് KM, ഷിബു MG, അജിത് M, രഞ്ജീഷ് കളത്തിൽ, സുരേഷ് പ്ലാക്കൽ, ഹിയാസ് എന്നിവർ നേതൃത്വം നൽകി. ഇതുപോലെ പന്തംകുളത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം യാതൊരുവിധ പ്രകോപനവുമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFI-ക്കാരാണ് അടിച്ചു തകർത്തതെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് CPM ആണ്. കാരണം കേരളത്തിൽ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ആരോപണങ്ങളും ആ ആരോപണങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി, ജനശ്രദ്ധ തിരിച്ചു വിടുന്നതിന് വേണ്ടി ഇന്ന് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായ ഒരു തന്ത്രമാണ് ഇന്ന് നടത്തിയത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എത്ര മൂടിവെച്ചാലും പിണറായി വിജയൻ ചെയ്തിട്ടുള്ള ഈ കേരളത്തിലെ എല്ലാ തരത്തിലുള്ള കളവും പുറത്തു വരാൻ പോവുകയാണ്. അതിനുതകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്, അതിനുതകുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കളവിൽ നിന്നും പിണറായി വിജയനും കൂട്ടുകാർക്കും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വലിയ ഗർത്തത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു ഓഫീസ് അടിച്ചു തകർത്തുകൊണ്ടെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് വളരെ വസ്തുതാനിഷ്ഠമാണ്. കാരണം നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് ശക്തമായ സമരത്തിലൂടെ നേടിയെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യ സമരം നടത്തി സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഓഫീസ് അടിച്ചു തകർക്കുന്നതുകൊണ്ടൊന്നും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന ആ ചിന്തയോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. CC News, ചേലക്കര.